ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സദാശിവനാണ്, ഫയർ ആൻഡ് സേഫ്റ്റി ട്രെയിനറാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു 10 വീഡിയോ തന്നിരുന്നു ജനറൽ സേഫ്റ്റി അവയർനെസ്സിനെ പറ്റി, പിന്നെ ഒരു 20 വീഡിയോ ഫയർ സേഫ്റ്റി അവയർനെസ്സിനെ പറ്റി തന്നിരുന്നു, പിന്നെ ഒരു 20 വീഡിയോ ഞാൻ ഇലക്ട്രിക്കൽ സേഫ്റ്റിയെ പറ്റി തന്നിരുന്നു. ഇപ്പം ഞാൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിലേക്ക് കടന്നു. അത് ഓൾറെഡി 45 വീഡിയോ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ വേറെ പുതിയ സബ്ജക്റ്റാണ്. അപ്പോൾ പുതിയ സബ്ജക്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി മുതൽ ഞാൻ മിക്കവാറും എല്ലാ ദിവസവും വീഡിയോ തന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് കുറച്ചിരിക്കുകയാണ്. അതായത് ആൾട്ടർനേറ്റ് ഡേയ്സ്, ആൾട്ടർനേറ്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ചൊവ്വ, വ്യാഴം, ശനി, പിന്നെ ഞായറും കൂടി തരും. അപ്പോൾ ഒരാഴ്ചയിൽ 4 ദിവസം വീഡിയോ തരണമെന്നാണ് ഇപ്പം ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ഇപ്പം ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയെ പറ്റി പറയുമ്പോൾ ഇത് ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള. അതിൽ പലരും പല ഫീൽഡിലെ വന്ന് വന്നേക്കണവരാണ് ഇൻഡസ്ട്രീസിലെ സേഫ്റ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിക്കൊണ്ടെന്നില്ല. അപ്പോൾ ഓരോ കാര്യങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയുടെ ക്ലാസ് തുടങ്ങിയിരിക്കണേ. അത് തുടങ്ങിയിരിക്കല്ല, കുറേ ആവുകയും ചെയ്തു. അതിപ്പോൾ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ഡി ജി സിറ്റ് ആൻഡ് സേഫ്റ്റി. അപ്പോൾ ഇൻഡസ്ട്രീസിൽ നമുക്ക് സാധാരണ ഒരു ആൾട്ടർനേറ്റീവ് പവർ അല്ലെങ്കിൽ സ്റ്റാൻഡ് ബൈ പവറിന് വേണ്ടിയിട്ട് ഡി ജി സെറ്റ് കാണാം. അതിൻ്റെ സേഫ്റ്റിയെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്നും ഇപ്പം ഞാനിവിടെ കൂടുതലായിട്ട് അങ്ങോട്ട് സംസാരിച്ച് ഇന്നത്തെ വീഡിയോയുടെ സമയം കളയണില്ല. നമുക്കിന്നൊരു പുതിയ സബ്ജക്റ്റാണ് പഠിക്കേണ്ടത്. ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ബക്കറ്റ് എലിവേറ്റർ ആൻഡ് ഇറ്റ് സേഫ്റ്റി. ബക്കറ്റ് എലിവേറ്റർ, നമ്മൾ ബക്കറ്റ് എലിവേറ്റർ എന്തോന്നാണ്, അതിൻ്റെ സേഫ്റ്റി എന്തോന്നാണ് എന്നതിനെ പറ്റി മനസ്സിലാക്കണം. നമ്മളിതിനു മുമ്പ് കൺവെയർ ബെൽറ്റിനെ പറ്റിയും അതിൻ്റെ സേഫ്റ്റിയും പറ്റി പഠിച്ചിരുന്നു. കൺവെയർ ബെൽറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതായത് മെറ്റീരിയൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വലിയ ലോങ് കൺവെയർ ബെൽറ്റ് വെച്ചിരിക്കും. പക്ഷേ ഈ ബക്കറ്റ് എലിവേറ്റർ നേരെ വെർട്ടിക്കലായിട്ട് മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ്. ഇത് നേരത്തെ വെർട്ടിക്കൽ, അതായത് വെർട്ടിക്കലായിട്ടുള്ള മെറ്റീരിയൽ ട്രാൻസ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ഇത് കുറേ വർഷങ്ങളായിട്ടാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ബക്കറ്റ് എലിവേറ്റർ. ഇതുകൊണ്ട് വളരെ അഡ്വാൻറ്റേജസ് ആണ് വന്നിരിക്കുന്നത്. അതായത് കൺവെയർ ബെൽറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ കണ്ടമാനം ലെങ്ത് വേണം, ആ ലെങ്ത് നമുക്ക് കുറയ്ക്കാം. കണ്ടമാനം ഏരിയ വേണം, ആ ഏരിയ നമുക്ക് കുറയ്ക്കാം. അപ്പോൾ പവർ കൺസപ്ഷൻ കൂടുതലാണ്, മെയിൻ്റനൻസ് കൂടുതലാണ്. അപ്പോൾ അതുപോലെ ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള കാര്യങ്ങൾ, അത് ആ ഓപ്പൺ ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും ഓപ്പൺ ആയിട്ടാണ് പല ചില കൺവെയർ ബെൽറ്റൊക്കെ വയ്ക്കണത്. അപ്പോൾ അതിൽ ട്രാപ്പ് ചെയ്യാൻ, അങ്ങനെയുള്ള ആക്സിഡൻസ് ഒക്കെ കൂടുതൽ വരാനുള്ള ചാൻസാണ്. അപ്പോൾ അതൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയൊരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളായി തുടങ്ങിയിട്ട് ഈ ബക്കറ്റ് എലിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കൺവെയർ ബെൽറ്റ് പോലെ തന്നെ, ഇതുപോലെയുള്ള കൺവെയർ ബെൽറ്റ് പോലെ തന്നെയാണ്. പക്ഷേ അതിനകത്ത് ചെറിയ ചെറിയ ബക്കറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ താഴേന്ന് മെറ്റീരിയൽസ് ഇത് വന്ന് വീഴും, അത് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങും. അത് കഴിഞ്ഞാൽ മുകളിൽ ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറിലോ തേർഡ് ഫ്ലോറിലോ അവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് അത് ഇടും. അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം. അപ്പോൾ അത് കളക്ട് ചെയ്യും. അപ്പോൾ ഇതൊരു മാക്സിമം ഒരു 100 മീറ്റർ വരെ ഹൈറ്റിൽ പോകാൻ ഉള്ളൂ. കണ്ടമാന ഹൈറ്റിലേക്ക് ആയി കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെബിലിറ്റി കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്റ്റേജ് ചെയ്യേണ്ടി വരും കൂടുതൽ ഹൈറ്റ് ഉണ്ടെങ്കിൽ. അതിലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞല്ലോ, ലോ പവർ കൺസപ്ഷൻ. പവർ ഒരുപാട് വേണ്ട, കാരണം കുറച്ച് ഹൈറ്റിലേക്ക് മതി. പിന്നെ ഇതിൽ അടുത്തതെന്ന് പറഞ്ഞാൽ ഏരിയ വളരെ കുറച്ച് മതി. അതും വളരെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പ്ലാന്റ് കോമ്പാക്റ്റ് ആകാൻ പറ്റും. ഒരു വലിയ സിമെന്റ് പ്ലാന്റ് ആയിക്കോട്ടെ, അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീൽ പ്ലാന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പവർ പ്ലാന്റ്. അപ്പോൾ നേരത്തെ ഒരുപാട് ഏരിയ വേണമായിരുന്നു കോൾ കൊണ്ടുവരാനും അതുപോലെ ലൈൻ കൊണ്ടുവരാനും, അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള എക്യുപ്മെൻറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാനും കൺവേർബിലിറ്റി കൂടി. അപ്പോൾ ഇപ്പോഴെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്കറ്റ് എലിവേറ്റർ സിസ്റ്റം വന്നതോടുകൂടി ഈ ഒരു ഏരിയ നമുക്ക് കുറയ്ക്കാൻ പറ്റി. മാത്രമല്ല അത് നേരെ വെർട്ടിക്കലിലേക്ക് മെറ്റീരിയൽസ് നേരെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പവർ കൺസപ്ഷൻ കുറച്ച് മതി. അപ്പോൾ ഇങ്ങനെയുള്ള പല അഡ്വാൻറ്റേജും ഉണ്ട്. ഇപ്പോൾ ബക്കറ്റ് എലിവേറ്റേഴ്സ് വളരെ പോപ്പുലറായിട്ട് വന്നിരിക്കുകയാണ് ഇൻഡസ്ട്രീസിലൊക്കെ. അത് പല ടൈപ്പുണ്ട്. ജനറലി അതിൻ്റെ കൺസെപ്ഷൻ അനുസരിച്ച് വെച്ച് നമുക്ക് 2 ടൈപ്പായിട്ട് വയ്ക്കാം. ഒന്ന് കൺവെയർ ബെൽറ്റ്, ബെൽറ്റ് ബക്കറ്റ് എലിവേറ്റർ. അതായത് കൺവെയർ ബെൽറ്റുമ്പോൾ തന്നെ ബക്കറ്റ് ഫിക്സ് ചെയ്ത് വെച്ച് അത് റൊട്ടേറ്റ് ചെയ്യണ സിസ്റ്റമാണ്. അപ്പോൾ മുകളിൽ ഇവിടെ ഒരു റൊട്ടേറ്റിംഗ് സിസ്റ്റം, ഒരു ഡ്രം ഉണ്ടായിരിക്കും. ആ ഡ്രമ്മിന് ഒരു ഗിയർ ബോക്സ്, അപ്പോൾ മുകളിലുള്ള ഡ്രം കിടന്ന് റൊട്ടേറ്റ് ചെയ്യും.
അപ്പൊ താഴത്തേക്കുള്ള കൺവെയർ ബെൽറ്റ് ഈ ബെൽറ്റിൽ കൂടി തന്നെ ബെൽറ്റിന്റെ ടെൻഷനോട് കൂടി തന്നെ താഴത്തോട്ട് ജസ്റ്റ് റോളർ ആയിരിക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായി. അപ്പം മെറ്റീരിയൽസ് വന്ന് ഇവിടെ ഇൻപുട്ടിലേക്ക് വന്ന് വീഴും, അത് പൊക്കി മോളെ ഹൈറ്റിലേക്ക് വന്ന് അവിടെ കളക്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബക്കറ്റ് എലിവേറ്റേഴ്സ് ആണ് സാധാരണ ഒരു രീതിയിൽ കാണുന്നത്. ഇതിന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ബക്കറ്റ് എലിവേറ്റേഴ്സ്. ഒന്ന് സെൻട്രിഫ്യൂഗൽ ബക്കറ്റ് എലിവേറ്റേഴ്സ്, നമുക്ക് ലാർജ് ക്വാണ്ടിറ്റി മെറ്റീരിയൽസ് ഇപ്പം മെറ്റല് അതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈം സ്റ്റോൺ അതല്ലെങ്കിൽ കോള് ഇതൊക്കെ ഓരോരോ ഇൻഡസ്ട്രീസിലേക്ക് മുകളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടൈപ്പ് ബക്കറ്റ് എലിവേറ്റേഴ്സ് ഉപയോഗിക്കാം. ഇതിൻ്റെ ബേസ്ഡ് ഓൺ ദിസ് കൺസ്ട്രക്ഷൻ. ഇത് സിമ്പിൾ ബക്കറ്റ് എലിവേറ്റേഴ്സ് ആണ്, ബെൽറ്റ് ബക്കറ്റ് എലിവേറ്റേഴ്സ്. പിന്നെ ഈ ചില വേറെ സിസ്റ്റം ഉണ്ട്, രണ്ട് ചെയിൻ. ഇവിടെ ബെൽറ്റിന് പകരം രണ്ടറ്റത്ത് ഒരു പുള്ളി വെച്ചിരിക്കും, ഒരു ചെയിൻ വെച്ചിരിക്കും. അപ്പോൾ അത് ചെയിൻ ബക്കറ്റ് എലിവേറ്റേഴ്സ് എന്നാണ് പറഞ്ഞത്. അത് എംഎസ് റോഡ് കൊണ്ടുള്ള എംഎസ് ചെയിൻ വെച്ചിരിക്കും, വെൽഡ് സ്റ്റീലോ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സ്റ്റീലിൻ്റെ ചെയിൻ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ബക്കറ്റ് ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ബെൽറ്റിന് പകരം ഈ ബക്കറ്റാണ് അല്ലെങ്കിൽ ഇത് ചെയിനാണ് ഉപയോഗിക്കണമെന്ന് മാത്രം. രണ്ടിനും റൊട്ടേറ്റ് ചെയ്യും. മറ്റേ ഡ്രൈവിംഗ് സിസ്റ്റമൊക്കെ കോമൺ തന്നെ. പിന്നെ ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ ബേസ്ഡ് ഓൺ ഓപ്പറേഷൻ കൺസ്ട്രക്ഷൻ അനുസരിച്ച് വെച്ചാൽ, ഒന്നിപ്പോൾ പറഞ്ഞല്ലോ സെൻട്രിഫ്യൂഗൽ ആയിട്ടുള്ള ബക്കറ്റ് എലിവേറ്റേഴ്സിൻ്റെ, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ബ്രിട്ടിലത്തെ കണ്ടിന്യൂസ് ആയിട്ട് ഈ സെൻട്രിഫ്യൂഗൽ ബക്കറ്റ് എലിവേറ്റേഴ്സിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്കറ്റ് കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ടായിരിക്കും, സ്പേസ് ഉണ്ടായിരിക്കും ബക്കറ്റിൽ. ആ സമയത്ത് ഈ കണ്ടിന്യൂസ് ബക്കറ്റ് എലിവേറ്റർ അടുത്തടുത്തടുത്ത് ഇങ്ങനെ ബക്കറ്റ് വെച്ചിരിക്കാം. അതിൽ നമുക്ക് ചെറിയ ഡസ്റ്റ് പോലത്തെ മെറ്റീരിയൽസ്, ഇപ്പോൾ ഗ്രാനുൾസ് ഫുഡ് ഇൻഡസ്ട്രീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിരിക്കണം, അതുപോലത്തെ ബക്കറ്റ് എലിവേറ്റേഴ്സ് ആണ്. ഇത് ഒരു സ്ഥലത്ത് താഴെ ഫീഡ് ചെയ്യും, മുകളിൽ വന്നതുപോലെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വീണുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ബക്കറ്റ് എലിവേറ്റേഴ്സ് ആണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ബക്കറ്റ് എലിവേറ്റേഴ്സ്. പിന്നെ വേറൊരെണ്ണമുണ്ട്, അതും ഇതുപോലെ സെൻട്രിഫ്യൂഗൽ ടൈപ്പ് തന്നെയാണ്, പക്ഷെ അതിൽ ശകലം വ്യത്യാസമുണ്ട്. അതിന് പറയുന്നത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ഇവിടെ വേറൊരു ഡ്രം വെച്ച് വെച്ച് ഈ മെറ്റീരിയൽസ് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ഡിസ്പ്ലേസ് ചെയ്യാനുള്ള ഒരു അറ്റാച്ച്മെൻറ്റോടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഓപ്പറേഷൻ ബേസിസ് ആയിട്ട് മൂന്നെണ്ണം മൂന്ന് രീതിയിൽ ഡിവൈഡ് ചെയ്തിരിക്കണം. അപ്പോൾ ബക്കറ്റ് എലിവേറ്റേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ, അതായത് താഴേന്ന് മെറ്റീരിയൽസ് നമ്മൾ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അത് കൺവെയർ ബെൽറ്റ് ഉപയോഗിച്ചുള്ള ബക്കറ്റ് എലിവേറ്റേഴ്സ് ആണ് ബെൽറ്റ് ബക്കറ്റ് എലിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ ചെയിൻ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ വെച്ചാൽ ചെയിൻ ബക്കറ്റ് എലിവേറ്റേഴ്സ്. പിന്നെ ഇതിൻ്റെ ഡിസ്ചാർജ് റിക്വയർമെൻ്റ് അനുസരിച്ച് വെച്ച് ഇതിനെ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് സെൻട്രിഫ്യൂഗൽ ടൈപ്പ് ബക്കറ്റ് എലിവേറ്റേഴ്സ്, അത് സാധാരണ ഈ പറഞ്ഞ രീതിയിൽ സിമ്പിൾ ബക്കറ്റ് എലിവേറ്റേഴ്സ് സാധാരണ എല്ലാ ഇൻഡസ്ട്രീസിലും മിക്ക ഇൻഡസ്ട്രീസിലും ഉപയോഗിക്കുന്നത്. പിന്നെ സ്പെഷ്യൽ ബക്കറ്റ് എലിവേറ്റേഴ്സ് ആണ്, ഒന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ബക്കറ്റ് എലിവേറ്റേഴ്സ്. ഫീഡ് ചെയ്തിരിക്കും ബക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും, ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കില്ല. മറ്റേ ബക്കറ്റ് പ്രോബ്ലം ചില ഗ്യാപ്പ് ഉണ്ടായിരിക്കും. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതൊക്കെ ഈ സെൻട്രിഫ്യൂഗൽ ടൈപ്പ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള മെക്കാനിസം കുറച്ച് പ്രത്യേകമായിരിക്കും. അപ്പോൾ അത് പ്രത്യേക ഏരിയയിലേക്ക് തന്നെ ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് മൂന്ന് ടൈപ്പ് ബക്കറ്റ് എലിവേറ്റേഴ്സ്. ഈ ബക്കറ്റ് എലിവേറ്റേഴ്സിൽ ഇനി എന്തൊക്കെയാണ് നമ്മുടെ സേഫ്റ്റിയുടെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആണ്, അപ്പോൾ ഇത് മുകളിലാണ് ഗിയർ ബോക്സ് ഒക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇലക്ട്രിക്കൽ ഷോക്ക് വേണ്ട രീതിയിൽ ഓഫ് ഷോക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ബക്കറ്റ് എലിവേറ്റർ ആകുമ്പോഴത്തേക്ക് ഇത് രണ്ട് റോളർ ഷിഫ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഷിഫ്റ്റ് ചെയ്ത് വെച്ചാൽ, പക്ഷേ അതൊരു എൻക്ലോസർ ആയിരിക്കും, അത് വന്ന് അടിക്കാനുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ അങ്ങനെ ഫിസിക്കൽ അസാസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ചില കോളൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോളിലെ പൗഡറൊക്കെ ഭയങ്കര ഡസ്റ്റി ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഡസ്റ്റ് ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് റെസ്പിറേറ്ററി പ്രോബ്ലം വരാനുള്ള ചാൻസസ് ഉണ്ട്. മാത്രമല്ല ഈ ഡസ്റ്റ് അക്യൂമുലേറ്റ് ചെയ്ത് വെച്ച് സ്റ്റാറ്റിക് ചാർജ് ഞാൻ നേരത്തെ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ സ്റ്റാറ്റിക് ചാർജ് കൊണ്ട് എക്സ്പ്ലോഷൻ വരാനുള്ള ചാൻസസ് കൂടുതലുണ്ട് ചില സ്ഥലത്തൊക്കെ. അങ്ങനെ എക്സ്പ്ലോഷൻ സ്റ്റാറ്റിക് ചാർജ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക എർത്തിങ് ഒക്കെ ചെയ്യുന്നു. പിന്നെ നമുക്ക് ഇതിൽ വേറെ ഒരു പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മോട്ടറിന് ചിലപ്പോൾ ഇത് ഡിസ്കണക്റ്റ് ആയി ആകാനുള്ള ചാൻസസ് ചിലപ്പോൾ മോട്ടർ വർക്ക് ചെയ്യാതെ വരും. അപ്പോൾ മോട്ടർ വർക്ക് ചെയ്യാതെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽസ് മുഴുവൻ അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ അത് വരാതിരിക്കാൻ ഉടൻ തന്നെ ഇൻപുട്ട് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് മെറ്റീരിയൽസ് സ്റ്റോപ്പ് ചെയ്യാൻ അറേഞ്ച്മെൻറ്റ് നമ്മളിപ്പോൾ കൺവെയർ ബെൽറ്റിൽ പറഞ്ഞ രീതിയിൽ അതിനുള്ള സിസ്റ്റമൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇപ്പോഴത്തെ ബക്കറ്റ് എലിവേറ്റർ സിസ്റ്റം ഡിസൈനിൽ ഇതിലെല്ലാം സേഫ്റ്റി ഫാക്ടേഴ്സ് തന്നെ പല ഇൻഡസ്ട്രീസിലും കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ വേണം, ആ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾ വേണം ഇതിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രത്യേക ട്രെയിനിങ് കൊടുത്തിരിക്കണം, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള PPEs ഉപയോഗിച്ചിരിക്കണം. അതുപോലെ തന്നെ മാനുഫാക്ചേഴ്സ് റിക്വയർമെൻറ്റ്, മാനുഫാക്ചേഴ്സിൻ്റെ എന്തൊക്കെ റിക്വയർമെൻ്റ് ആണോ
അതനുസരിച്ച് വേണം ഇത് ഇൻസ്റ്റലേഷൻ ചെയ്യാനും മെയിൻ്റനൻസ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ ഈ രീതിയിലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസാണ് നമുക്ക് ഈ ബക്കറ്റ് എലിവേറ്റേഴ്സിന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ബക്കറ്റ് എലിവേറ്റേഴ്സ് താഴെ കൂടെ പോകും, മെറ്റീരിയൽസ് താഴെ വീഴാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ അടുത്തൊന്നും മറ്റുള്ള സ്റ്റേഷൻസൊന്നും വരില്ല, വളരെ റെയറാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബക്കറ്റ് എലിവേറ്റേഴ്സിനെ പറ്റി ഒരു ജസ്റ്റ് ജനറലായിട്ടുള്ള ഒരു ഐഡിയ മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ. ഒരു വലിയ സബ്ജക്റ്റാണ് ഇതൊക്കെ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ വലിയ സബ്ജക്റ്റാണ്. നമുക്ക് സേഫ്റ്റി പരമായിട്ട് ഈ എക്യുപ്മെൻ്റ് എന്തോന്നാണ്, ഇത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ കിട്ടുക എന്നുള്ളതാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തട്ടെ, ഇനി വേറൊരു വിഷയമായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗുഡ് ഡേ. ഗുഡ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽത്തി, ഹാപ്പി ആൻഡ് സേഫ്റ്റി ഉണ്ടാവട്ടെ. ഇത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, എനിക്കതിനെ അത് മോട്ടിവേറ്റ് ചെയ്യിക്കുക. ഓക്കെ, താങ്ക് യു ടു എവരിബഡി. താങ്ക്സ്.